ചിക്കൻ മിഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വൺ മേഖലയിൽ നിന്ന് ഒരു പുതിയ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനു മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വി ക്യാൻ മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്തായാലും നിങ്ങളുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഫുൾ ബ്ലാക്ക് ആണ്. ഇത് കഴിവിട്ട് ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട്, കാരണം നിങ്ങൾ ബ്ലാക്ക് മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ബ്ലാക്കിൽ വരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വിദ്യാർത്ഥികളുടെ സ്കൂൾ ഗ്രൂപ്പുകളിലടക്കം അധ്യാപകർ അല്ലെങ്കിൽ അധ്യാപികമാർ ചില വോയിസുകൾ ഇടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും പല വിദ്യാർത്ഥികൾക്കും അത് ചെറിയ ആശങ്കയുണ്ട്, ബാക്കി പല വിദ്യാർത്ഥികൾക്കും വളരെ ഹാപ്പിയാണ്. പക്ഷേ അക്കാര്യത്തിലൊരു തീരുമാനം അന്തിമമായി എടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ പ്രസക്തി ഇപ്പോഴില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രാധാന്യം കൂടും. അതായത് ഒരു അധ്യാപിക ഇട്ടതാണ്, പല വിദ്യാർത്ഥി പല സ്കൂളുകളിലും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതാണ് പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കുകയാണ് എങ്കിൽ മോഡൽ പരീക്ഷയുടെ മാർക്ക് വെച്ചുകൊണ്ട് അവരുടെ അന്തിമമായിട്ടുള്ള ഫലം പ്രഖ്യാപിക്കും എന്നുള്ള വാർത്തയാണ്. അതുകൊണ്ട് മോഡൽ പരീക്ഷയൊക്കെ മികച്ച രീതിയിൽ എഴുതണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് മോഡൽ പരീക്ഷയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അധ്യാപകർ അത്തരത്തിലുള്ള വോയിസ് ഒക്കെ ഇട്ടത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും ആ ഒരു സ്കൂൾ ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. പിന്നെ നിങ്ങൾ വൃത്തിയുള്ള പേപ്പറിൽ വേണം, നല്ല ക്ലിയർ ആയിട്ട് വേണം പരീക്ഷ എഴുതാൻ ട്ടാ. ചിലപ്പോ ഈ മോഡൽ എക്സാമിന്റെ മാർക്കായിരിക്കും നിങ്ങളുടെ മാർക്കായിട്ട് എടുക്കുക, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് പരീക്ഷയുടെ കാര്യത്തിനെ സംബന്ധിച്ച്. അപ്പൊ അതുകൊണ്ട് വൃത്തിയായിട്ട് എഴുതി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാൻ വേണം. അത് ഫോട്ടോ എടുത്ത് വാട്സപ്പ് ചെയ്യാൻ വേണം. അപ്പോൾ ആ അധ്യാപിക എന്തായാലും വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, പരീക്ഷ നടക്കാൻ സാധ്യത ഇല്ലാത്തതിനാൽ മോഡൽ പരീക്ഷയുടെ മാർക്ക് വെച്ചുകൊണ്ട് ഇടാൻ മാർക്കിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വൃത്തിയായിട്ടൊക്കെ പരീക്ഷ എഴുതുക. കാരണം മോഡൽ പരീക്ഷയ്ക്ക് ഞങ്ങൾ നോക്കി കഴിയുമ്പോൾ മാർക്കൊക്കെ ഇടണമെങ്കിൽ, കാരണം ആരുടെയും ചോദ്യം വരാൻ പാടില്ല, അതുകൊണ്ട് മാർക്ക് ഇടണമെങ്കിൽ തീർച്ചയായിട്ടും വൃത്തിയായിട്ടൊക്കെ പരീക്ഷാ പേപ്പറിൽ എഴുതണം എന്നുള്ള, എന്തായാലും ഒരു കാര്യം ഞാൻ അഭിമാനത്തോടു കൂടി തന്നെ പറയാം, മോഡൽ പരീക്ഷ നമ്മുടെ കുട്ടികൾ പൊളിച്ച് അടുക്കിയിട്ടുണ്ട്. കാരണം ഒരു ടെൻഷനും ഇല്ല അവർക്ക്. 10 മണിക്ക് ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ 10:30 ആകുമ്പോഴത്തേന് അവരുടെ ഉത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരും, അതെടുത്ത് പകർത്തി അങ്ങോട്ട് എഴുതുക എന്നുള്ള ഒരൊറ്റ ജോലി മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും മോഡൽ പരീക്ഷയിൽ തകർത്തു വാരും എന്നുള്ളതാണ്. പക്ഷേ ഇത് അടിസ്ഥാനമാക്കി മാർഗിടുക എന്നുള്ളത് അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ പല വിദ്യാർത്ഥികളും മോഡൽ പരീക്ഷ എഴുതിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം മോഡൽ പരീക്ഷയ്ക്ക് വലിയ പ്രാധാന്യം വിദ്യാർത്ഥികൾ കൊടുത്തിട്ടില്ല. കൊടുക്കുമായിരുന്നു ഈ കോടതി വിധി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മോഡൽ പരീക്ഷയ്ക്ക് വലിയ പ്രാധാന്യം തന്നെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീട്ടിൽ നിന്നുകൊണ്ട് എഴുതിയാൽ മതി, രക്ഷകർത്താക്കളുടെ സാന്നിധ്യത്തിൽ എഴുതിയാൽ മതി. പല രക്ഷകർത്താക്കളും പണിക്ക് പോയി, അതുകൊണ്ട് പല രക്ഷകർത്താക്കളെയും ഓടിച്ചിട്ട് അച്ഛ ഒന്നിരി അമ്മ ഒന്നിരി, അതുകൊണ്ട് ഞാൻ പരീക്ഷ എഴുതിയോട്ടെ, അങ്ങനെ ഒരു വിദ്യാർത്ഥി നിർബന്ധിച്ചതായിട്ട് ഇതുവരെ വാർത്തകളൊന്നും വന്നിട്ടില്ല. എല്ലാവരും അവരുടെ തോന്നുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. എന്തായാലും ആദ്യമായിട്ട് എഴുതുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 99% കോപ്പി അടിച്ച് തന്നെയാണ് പരീക്ഷ എഴുതുന്നത്. പിന്നെ ഒന്നോ രണ്ടോ ബുജികളായിട്ടുള്ള പെൺകുട്ടികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും അത്യാവശ്യം കോപ്പി അടിച്ച്, അത്യാവശ്യം എന്നല്ല ഗ്രൂപ്പിലേക്ക് വരുന്ന മെസ്സേജുകൾ, കാരണം പല ഗ്രൂപ്പുകളിലും ഞാൻ അംഗമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ കാണുന്നുണ്ട്. ഞാൻ 1 എന്തുവട, 2 എന്തുവട, 4 എന്തുവട, 5 എന്തുവട, ബിസിനസ് സ്റ്റഡീസ്, ഹിസ്റ്ററി, ജോഗ്രഫി, ബയോളജി, ഫിസിക്സ് എന്ന് വേണ്ട സകലമായ വിഷയങ്ങളും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, അപ്പോഴേ ഉത്തരം കിട്ടുന്ന തരത്തിലേക്ക് നമ്മളുടെ ടെക്നോളജിയും നമ്മുടെ വിദ്യാർത്ഥികളും വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് മോഡൽ ബേസ്ഡ് കാര്യത്തിൽ ടെൻഷനൊന്നും വേണ്ട. എന്തായാലും അത് നടപ്പിലാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പക്ഷേ CBSE പരീക്ഷയുടെ ആ ഒരു പാറ്റേണിലൂടെ തന്നെ സംസ്ഥാന സർക്കാർ പോവുകയാണെങ്കിൽ മാത്രമേ അതിനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് അധ്യാപകരുടെ വോയിസിന് വലിയ പ്രാധാന്യം നിലവിലില്ല. നിലവിലത്തെ കേരളത്തിന്റെ സാഹചര്യത്തിൽ അതില്ല എന്ന് തന്നെയാണ് നമ്മൾക്ക് അറിയുവാൻ വേണ്ടി സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ പ്ലസ് വൺ പരീക്ഷ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് പ്ലസ് ടുവിന് പ്രാധാന്യം കൊടുക്കുന്ന തലത്തിലേക്ക് പോകേണ്ടി വരും. ഏതായാലും 13-ാം തീയതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൽ അന്തിമമായ ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിന് എടുക്കുവാൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും പല വിദ്യാർത്ഥികളും ആശങ്കയോടുകൂടി ചോദിക്കുന്നുണ്ട് സാർ അത് നടപ്പിലാകുമോ എന്നുള്ളത്. പക്ഷേ നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത യാതൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരു വിദ്യാർത്ഥിയെ പോലും അധ്യാപകർ നേരിട്ട് കാണുകയോ പരിചയപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ നിലവാരം എന്താണ്, വിദ്യാർത്ഥികളുടെ എങ്ങനെയാണ് അവർ പരീക്ഷ എഴുതിയത്, ഇതിനെപ്പറ്റി ഒന്നും ഒരു അധ്യാപകനും ഒരു പിടിയുമില്ല. കാരണം ഒരു വിദ്യാർത്ഥിയെ പോലും അവരുടെ അധ്യാപകർ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സിസ്റ്റം കേരളത്തിൽ നടപ്പിലാക്കുക കുറച്ച് ശ്രമകരമായിട്ടുള്ള ദൗത്യം തന്നെ ആയിരിക്കും. എന്തായാലും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ടെൻഷനൊന്നും വേണ്ട, ഇനി ആർക്കും ടെൻഷനൊന്നുമില്ല. എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെ ആക്കണേ എന്നാണ് പല വിദ്യാർത്ഥികളും പ്രാർത്ഥന. കാരണം മൊത്തം എണ്ണവും തകർത്ത് വാരി വെച്ചിരിക്കുകയാണ്, മോഡൽ എക്സാം പൊളിച്ച് അടുക്കി കിടുക്കി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾ അതങ്ങനെ അതിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ആ ടെൻഷൻ മാറ്റി വെക്കുവാൻ വേണ്ടിയാണ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയത്. മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും